ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മണി വെബിനാറിൽ പങ്കെടുത്ത് ധനത്തെ വിവിധ മാർഗങ്ങളിലൂടെ പല സ്റ്റുഡൻസും ആകർഷിക്കുന്ന സക്സസ് സ്റ്റോറീസ് ഞാൻ നിരന്തരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഉള്ളൊരു സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് അതായത് April 10, 2022, ഇന്ന് ടീച്ചർ, ഇന്ന് സൺഡേ, ടീച്ചർ രാത്രി 7 മണി മുതൽ 10 മണി വരെ വെബിനാറ് നടത്തുന്നുണ്ട്. 3 മണിക്കൂർ ക്ലാസ്സാണത്. സൂം വഴിയായിരിക്കും ക്ലാസ് നടത്തുന്നത്. ഈ വെബിനാറിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 500 rupees ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ധനത്തെ നമ്മളിലേക്ക് ആകർഷിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആകർഷിക്കാം എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുക. എങ്ങനെയാണ് നമ്മുടെ വാർഷിക വരുമാനത്തെ, നമ്മുടെ മാസത്തെ, അതായത് ഒരു മാസത്തെ വരുമാനമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കാം. ശരിക്കും ഞാൻ എൻ്റെ വാർഷിക വരുമാനത്തെ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ തുക ഇപ്പോൾ മാസ വരുമാനമാക്കി മാറ്റിയിട്ടുണ്ട്. എൻ്റെ വാർഷിക വരുമാനത്തെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മാസത്തെ വരുമാനമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എങ്ങനെയാണ് അത് നേടിയത് എന്നുള്ള ആ ഒരു സക്സസ് സ്റ്റോറിയും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് നേടേണ്ട ഒന്നല്ല ധനം, ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ധനത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് സ്റ്റോറി ആ കുട്ടിയുടെ വോയിസിൽ തന്നെ നിങ്ങൾ കേട്ടു നോക്കൂ. ഗുഡ് മോർണിംഗ് സുജ മാം, ഒരുപാട് ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട്. ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ദിവസവും കേൾക്കാറുണ്ട്, കാണാറുണ്ട്, അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു അംശം ഞാനിപ്പോൾ പറയുവാണ്. എനിക്ക് ഞാനൊരു 3 വർഷം മുമ്പ് ഒരാൾക്ക് 1,00,000 രൂപ കടം കൊടുത്തിരുന്നു. ഒരു ലോൺ കിട്ടിയപ്പം അയാൾക്ക് കൊടുത്തതാണ്. അതിൽ നിന്നൊരംശം കൊടുത്തു, പുള്ളി തരാൻ തിരിച്ച് തരാമെന്ന് പറയണം. 3 വർഷമായി ഒരു അനക്കോയിലെ ഞാൻ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കില്ല. ഞാൻ വളരെ പൈസയ്ക്ക് ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് പോലും ഞാൻ ചോദിച്ചതൊന്നും തരില്ല, അവയും പിന്നെ വിളിക്കില്ല, എടുക്കില്ല. എനിക്ക് ഒരു തരത്തിലും ഒന്നും വേറെ എനിക്ക് കൊണ്ടുവന്നു. പിന്നെ ഞാനത് പോയി എന്ന് വെച്ചാൽ പോട്ടെ, എത്രയോ ലക്ഷങ്ങൾ പോയി അതിൻ്റെ കൊടുത്തത് പോയി എന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച എന്നെ പുള്ളി വിളിക്കുന്നു. ഞാൻ ഫോണ് വേഗം എടുത്തു. ഞാൻ ചോദിച്ചാൽ എന്താണ് മാഡം, ഞാൻ മാഡത്തിന് തരാനുള്ള പൈസയുടെ പകുതി പൈസ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, മാഡത്തിന് ഞാൻ കൊണ്ടുതരാം. ഞാൻ പറഞ്ഞു എത്ര ദിവസമായി ഞാനത് വേണു. എനിക്കാണെങ്കിൽ പൈസയ്ക്ക് അങ്ങേറ്റ ടീച്ചറിന് അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ. ഇത്ര അത്യാവശ്യമായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കുക, സത്യം പറഞ്ഞ പ്രപഞ്ചശക്തിയിൽ ഞാൻ അങ്ങേറ്റം വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു മിറക്കിളെന്ന് പറഞ്ഞാൽ മിറക്കിളിനേക്കാളും ഇതാണ്. സത്യം എൻ്റെ മുന്നിൽ പുള്ളി വെള്ളിയാഴ്ച വൈകിട്ട് പൈസയായിട്ട് വന്നു എനിക്ക് കൊണ്ട് തന്നു. എനിക്ക് എൻ്റെ ടീച്ചറെ, എൻ്റെ സത്യത്തിൽ എനിക്കത് വിശ്വസിക്കാൻ വയ്യ. എപ്പോഴും എനിക്കത് എൻ്റെ കൈ ഇങ്ങനെ വിറക്കുകയാണ്. എനിക്കത് കിട്ടിയല്ലോ എന്ന് ഞാൻ നഷ്ടപ്പെട്ട് ഞാൻ എഴുതി കളഞ്ഞതാ. എനിക്കത് കിട്ടില്ല എന്ന് വെച്ചിട്ട് എന്നിട്ട് തരാനായിട്ടുള്ള അയാൾക്ക് യാതൊരു സോഴ്സും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല, എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതാ. സത്യം ഞാൻ പ്രപഞ്ചശക്തിയിൽ ഞാൻ ഇയാളുടെ കാര്യം ഞാൻ പറഞ്ഞതേ ഇല്ല. എനിക്ക് കിട്ടേണ്ട പൈസ, എനിക്ക് ലഭിക്കേണ്ട പൈസ എനിക്ക് തരണേ യൂണിവേഴ്സ് എന്ന് മാത്രമേ ഞാൻ കൂടുതലൊന്നും ഞാൻ അറിയില്ല. എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് വേണമെന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് അർഹതപ്പെട്ട പൈസ എനിക്ക് കിട്ടണം എന്ന് മാത്രം ഞാൻ പറഞ്ഞു. സത്യം ടീച്ചർ, എനിക്കത് ഇപ്പോഴും എൻ്റെ വല്ലാത്തൊരു ബാറ്ററിയൊക്കെയാണ്. താങ്ക് യു. എത്ര നന്ദി പറഞ്ഞാലും അറിയാം മരം തീരില്ല. നന്ദി വാക്ക് ഞാൻ പറയുന്നില്ല. നന്ദി എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഞാൻ അതിൻ്റെ അതിനപ്പുറത്തേക്ക് ഒരു ഇതിലേക്ക് ഞാൻ ചിന്തിക്കുകയാണ്. ഇത്രയും ശക്തി, ഇത്രയും പവർ, ഇത്രയും ബ്ലെസ്സിങ്സ് എനിക്ക് കിട്ടിയത്. ഐ എം സോ ബ്ലെസ്ഡ് മൈ ഡിയർ ടീച്ചർ. സത്യം.
ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല എന്ന് കരുതിയ ആ ഒരു ധനം എങ്ങനെയാണ് ആ കുട്ടിയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിക്കും നമ്മൾ ഇനി ഒരിക്കലും ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ധനം പോലും നമുക്ക് ഈസി ആയിട്ട് നമ്മളിലേക്ക് എത്താൻ തുടങ്ങും. നമ്മൾ ധനവുമായിട്ട് അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഏതുതരം ബന്ധമാണ് ധനവുമായിട്ട് കീപ്പ് ചെയ്യേണ്ടതും പൈസ നമ്മളിലേക്ക് വരുന്നില്ല എങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ മണി ബ്ലോക്കുകൾ മാറ്റി, മണിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ബ്ലൂ പ്രിൻറ്റുകൾ മാറ്റി നമ്മളുടെ ചിന്താരീതികൾ മാറ്റുമ്പോൾ ധനത്തെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചർ ഫോളോ ചെയ്തത് എബ്രഹാം ഹിക്സിൻ്റെ ടീച്ചിങ്സ് ആണ്. ഒരിക്കലും എബ്രഹാം ഹാർഡ് വർക്ക് എന്നൊരു വേർഡ് ഉപയോഗിക്കുന്നില്ല. കഠിനാധ്വാനം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ലൈഫ് ഈസ് സോ ഈസി ആൻഡ് എഫേർട്ട്ലെസ് എന്നാണ് എബ്രഹാം പഠിപ്പിക്കുന്നത്. ശരിക്കും ഞാനും അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആദ്യം എനിക്കും വിശ്വാസം തോന്നിയില്ല, ബട്ട് ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ലൈഫ് ഈസ് സോ ഈസി ആൻഡ് എഫേർട്ട്ലെസ്. നമുക്ക് പൈസ സമ്പാദിക്കാൻ ഒരു ജോലി പോലും ആവശ്യമില്ല എന്നുള്ളത് എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ സീറോ ബാങ്ക് ബാലൻസിൽ നിന്നും ഇന്ന് ഞാൻ നേടിയ ആ ഒരു സക്സസ്സിലേക്ക് ഞാൻ എത്തിയത് എന്നുള്ള ആ എൻ്റെ സക്സസ് സ്റ്റോറിയും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ മണി വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.